पूज्य बलिवस्तु आयिनु अखिलेश्वरनेन्नुम आराधना बलिवेदि मुन्निल अणिचेर्नु निन्निव आत्माविलर्पिक्कुम आराधना अल्तारिल पूज्य बलिवस्तु आयिनु अखिलेश्वरनेन्नुम आराधना बलिवेदि मुन्निल अणिचेर्नु निन्निव आत्माविलर्पिक्कुम आराधना हालेलुया 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 मिशिहाइल स्नेहियपेट्टवरे കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മെ തന്നെ പൂർണ്ണമായി ദിവ്യബലിക്ക് ആട്ടൊരുക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല തമ്പുരാൻ വർഷിക്കുന്ന നല്ല അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനകൾ, പ്രാർത്ഥനാ നിയോഗങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, പ്രവർത്തന മേഖലകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കണ്ണുനീർ ഈശോയുടെ അൽത്താരയിലേക്ക് പൂർണ്ണമായി ചേർത്ത് വെച്ചുകൊണ്ട് മലാഹവൃന്ദങ്ങളോട് ചേർന്ന്, സകല വിശുദ്ധരോടും ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഭക്തിപൂർവ്വം നമുക്ക് വിശുദ്ധ ബലിയിൽ പങ്കുചേരാം. പെസഹ തിരുനാൾ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലി അർപ്പിക്കാ ജിതരായി തീർന്നീടാമൊരു പീഡമൊരു കീടാ ഗുരുവിനി സ്നേഹമോടിയാക തിരുമുൻപാകയണച്ചീടാ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടെ ബലി അർപ്പിക്കാം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങളേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മൗത്തവണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. വിശുദ്ധ കുരിശാൽ മദ്രിതരായി ഞങ്ങൾ അങ്ങിൽ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തിൽ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ.
കർത്താവേ മമ രാജാവേ പാടും നിൻ പുകലെന്നും ഞാൻ സകലേശാനിൽ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം സ്തുതി പാടും അനുദിനമങ്ങൈ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമനിരഞ്ഞവനും പാരം സ്തുത്യനുമെന്നും അനവധിം മമ നാഥാമിം മഹിമയ്ക്കളവിൽ അറിവോ ഞാൻ തലമുറ തലമുറയോടെന്നും തലകർമ്മങ്ങൾ വിവരിക്കും സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃത്യത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമം ഉത്താരം നീ അരുളുന്നു, അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നിശ്ചിതമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. സർവരുമൊന്നാം പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സംരീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദ്രഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും.
സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15:35-41 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? എങ്ങനെയുള്ള ശരീരത്തോടെ ആയിരിക്കും അവർ വരിക? വിഡ്ഢി, നീ വിതയ്ക്കുന്നത് അഴിയുന്നില്ലെങ്കിൽ അത് മുളയ്ക്കുകയില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകാനിരിക്കുന്ന ഈ ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റെന്തെങ്കിലും ധാന്യത്തിൻ്റെയോ ഒരു മണി മാത്രം. ദൈവമാണ് തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നത്. എല്ലാ ശരീരവും ഒരുപോലെയല്ല. മനുഷ്യരുടേത് ഒന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് മറ്റൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. സൂര്യൻ്റെ തേജസ് ഒന്ന്, ചന്ദ്രൻ്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. അതെ, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വചനങ്ങളിൽ നിൻ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളിൽ നിൻ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നാഥാനേ, അരുൾ ചെയ്താലും ദാസർ ശ്രവിക്കുന്നു. നാഥാനേ, അരുൾ ചെയ്താലും ദാസർ ശ്രവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വീണ്ടും ഒരു മനുഷ്യൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവൻ 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. അതുപോലെ 2 താലന്ത് കിട്ടിയവൻ 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കൊഴിച്ച് യജമാനൻ്റെ പണം മറച്ചു വെച്ചു. ഏറെ കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച് യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കോടി സമ്പാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവൻ്റെ യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കോടി സമ്പാദിച്ചിരിക്കുന്നു. അവൻ്റെ യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഇതാ നിൻ്റേത്, എടുത്തുകൊള്ളുക. അവൻ്റെ യജമാനൻ അവനോട് പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്തു നിന്ന് ശേഖരിക്കുന്നവനും ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. അതിനാൽ എൻ്റെ പണം നീ പണമിടപാടുകാരുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു.
ഞാൻ വന്ന എൻ്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവൻ എന്നെടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ കരച്ചിലും പല്ലുകടിയുമായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായ് ഞങ്ങളുടെ മേലധികാരികളിൽ നിന്നെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടി ജീവിതകാലം മുഴുവൻ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും നിന്റെ മഹത്വം കണ്ട് ഭീതിപ്പോണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായി നീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവിടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്ര തലവന്മാരെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ജനതയെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്ര പൊൽത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാനെയും സഭാധ്യക്ഷന്മാരെയവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനവും പ്രതീക്ഷയുമായ മിശിഹായി നീ കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ നിന്റെ വലത്തു ഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. തിരുശരീര രക്തങ്ങൾ സമർപ്പിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഈ നിമിഷത്തെ ഞങ്ങളതാ ഞങ്ങളുടെ ജീവിതത്തെയും മുഴുവനും ഞങ്ങളുടെ തിരുവാൾത്താരയിലേക്ക് ചേർത്ത് വയ്ക്കുന്നതാണ്. ഞങ്ങളുടെ തിരുശരീര രക്തങ്ങൾ ആശീർവദിച്ച് അനുഗ്രഹിച്ച് വിഭജിക്കുന്നതോടൊപ്പം ഞങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും ആകുലതകളെയും പ്രതിസന്ധികളെയും അവിടെ നിന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് യാചിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണവുമായി മിശിഹായ് ദേവതന്മാരൽ പരിസേവനായി കുറിച്ചടയാളത്തോടുകൂടെ വാനമേഹങ്ങൾ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധനെതിരെ ഏൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ബസഹാരത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വഗ്രാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിനവുമിതാ പാവന ബലിതേടേ സ്നേഹഭയങ്ങളുടനയുഗനാ അഖിലരുമൊന്നായി സന്നിധി ീരയോടു ചേർദേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേ. മാതാവിനികാമറിയത്തിൻ്റെയും നീതിമാനായ മരുത്സ്യപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിലും ഉണ്ടാകട്ടെ. നീതിമാന്മാരുടെയും മകുടൻ ചുടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ
വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉദ്ധാനം വഴി നീ മൗത്തത്തോടെ അർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നാം പ്രസാദിപ്പിക്കാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികളാൽ ലഭിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും മനസ്സുമരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും, സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാത്രകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് വരട്ടെ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കൃപാനയർപ്പിക്കപ്പെടുന്നു. അതിന്യായും യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്തമേറിയതിരുത്തത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാഭകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള ഒറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ ക്രമയന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനാംഗീക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മാറ്റത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോശാന, ദാവീദിന്റെ പുത്രൻ ഹോശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോട് ഉടങ്ങിക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയുടെ സദൃശനും അങ്ങനെ നല്ല പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ
അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അതിന് അവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്നോർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും ആകുലരുമായി ദാസർ എന്നെ ദൃശ്യനധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോകാൻ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതനായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് സെഷ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മലദിഷ്ണനും പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതന്മായ പരിശുദ്ധ ഭരണകർത്താക്കൾ
മേലധികാരികൾക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമായി വിധമർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ക്ലേശതരം ദുഃഖിതരം ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ പ്രാർത്ഥനാ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയെ അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർബലും വിശുദ്ധവുമായ ബലിപീഠത്തെ മേൽ ഞങ്ങളുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഓർമ്മയാചരണത്തെയും മാതാവേ കനികാമറിയത്തിൻ്റെയും ഞങ്ങളുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തി നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ ഞങ്ങളുടെ അവർണ്യവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും ഞങ്ങളുടെ പ്രിയപുത്രനായി ശ്രമിച്ച് അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപരഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാസഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നിർമ്മല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ്, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നൽകുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശ്രമിശിഹായുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ദിവ്യരഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധാത്മാവായ ദൈവമേ, അപ്പത്തിൻ്റെയും വെഞ്ഞിൻ്റെയും മുകളിലേക്ക് പറന്ന് അവസ്ഥിക്കുന്ന ഈ അനുഗ്രഹ നിമിഷത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും വേദനകളിലേക്കും രോഗാവസ്ഥകളിലേക്കും പറന്നിറങ്ങി അപ്പത്തെയും വെഞ്ഞിനെയും രൂപാന്തരപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാ വിഴുന്നുള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് അവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കീടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചൊരുപ്പിള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ സ്മ്യാഹവുമായ രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. ഞങ്ങളുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകം അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഉപവാസികളുടെ പ്രത്യാശയുമായി മിശിഹായി ലോകത്തിൻ്റെ അനാഭാവങ്ങളിലും വിശേഷ പരിശുദ്ധ തോലികാസഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഇടവകയും കുടുംബത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപരിയറായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് തവിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരിതനുസൃതമായി എന്റെ പാപങ്ങളെ മായ്ച്ചുകളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം യോഗ്യരാകുന്നു. എങ്കിലും സുദ്രഹവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ദിവ്യരഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ശമിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാദനകാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ജീവനുള്ള അപ്പമാകുന്നു.
രക്ഷകനീശോദം ശിഷ്യരെ അറിയിച്ച സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമാ സ്നേഹമുടങ്ങി കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നമ്മുടെ കർത്താവേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കളങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും മയക്കത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവൻ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കൾ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും വന്ദിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ അവിടുന്ന് പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ലോകത്തിലുൾപ്പെടുത്തരുത്, ദുഷ്ടാരോഗ്യയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രവും എന്നേക്കും അങ്ങേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ നിലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യ ഞങ്ങൾക്ക് അപേക്ഷിക്കുന്ന ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും ഒരു രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ വിശുദ്ധീകരിക്കുന്ന അമൂല്യമായ ശരീരങ്ങൾ നൽകപ്പെടുന്നു. സകലത്തിനെയും നാഥ, നീ പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പാടി സ്തുതിക്കാം. പാപമോചനത്തിനായി ഇതാ സകല ജനതകൾക്കും സ്വർഗീയപ്പം നൽകപ്പെടുന്നു. നമുക്ക് ഇതിവരേസ്യങ്ങൾ സ്വീകരിച്ച് മാലാഖമാരോടൊത്ത് അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും. ആമേൻ. ഇതാ കടങ്ങളുടെ മോചനത്തിനായുള്ള ദൈവിക ദാനം. സഹോദരരെ, ഈ ദാനം സ്വീകരിക്കുകയും അതുവഴി വിശദീകരിക്കപ്പെടുകയും ചെയ്യുവിൻ. നമുക്ക് ഹല്ലേലൂയ പാടിക്കൊണ്ട് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഈ ദാനം സ്വീകരിക്കാം.
മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൊറുതിക്കും പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങേ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുത്തരവും പരിശുദ്ധവും ജീവിദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യുവരാകട്ടെ നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ദൈവരാജ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും ഞങ്ങളെ യോഗ്യരാക്കി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനരായ ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായ ദിവ്യരഹസ്യങ്ങളെ വിളിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി സകലത്തെയും പൗത്രീകരിക്കുന്നതിന്റെ ശരീര രക്തങ്ങൾ വഴി നിന്ന് സൗഭാഗ്യത്തിനോടൊപ്പം പങ്കുചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്ക ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗ മാർന്നിടുവാ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാം അഖിലരിലും ദൈവം വരനിരച്ചൊരിയേ. കുരിശടയാളം വഴിയായ സംരക്ഷിതരായി തീരട്ടേ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചൊല്ലുന്ന ജപമാല വലിയ ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചൊല്ലുന്ന ജപമാല വലിയ കൈയിരിക്കുന്ന പൊന്നീശോയുടെ ചാരി ഞാനുമീരിക്കും കൈയിരിക്കുന്ന പൊന്നീശോയുടെ ചാരി ഞാനുമീരിക്കും എന്തു നല്ലമ്മ എന്നുടേ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ എന്തു നല്ലമ്മ എന്നുടേ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചൊല്ലുന്ന ജപമാല വലിയാ